ആപ്റ്റിക്സ് അക്കാഡമിയിൽ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ് എന്ന സബ്ജക്റ്റിലെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി റെക്കമെൻഡേഷൻസ് ഓഫ് വിച്ച് കമ്മിറ്റി? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി റെക്കമെൻഡേഷൻസ് ഓഫ് വിച്ച് കമ്മിറ്റി? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ചോദ്യം. അപ്പം അതിന് സരൺ സിംഗ് കമ്മിറ്റി, ഷാ കമ്മിറ്റി, അശോക് മെഹ്ത കമ്മിറ്റി, നൺ ഓഫ് ദി അബോവ്. സരൺ സിംഗ് കമ്മിറ്റി, ഷാ കമ്മിറ്റി, അശോക് മെഹ്ത കമ്മിറ്റി, അല്ലെങ്കിൽ ഇത് മൂന്നും അല്ല എന്ന് പറയുന്ന ഇങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ചോദ്യം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മൗലിക അവകാശങ്ങളെക്കുറിച്ച്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ ഭാഗത്തിൽ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇത് ഉൾപ്പെടുത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഈ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് അപ്പോൾ ആദ്യം ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു എന്നൊരു സംശയം കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിൽ, അതായത് 1950 നിലവിൽ വന്ന ഇന്ത്യയുടെ ഒറിജിനൽ ആയിട്ടുള്ള ആദ്യത്തെ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്തിരിക്കുന്നത്, ഈ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇത് ഉൾപ്പെടുത്താതിരിക്കുന്ന കാരണം, ഇതിൻ്റെ നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾ വിചാരിച്ചിരുന്നത് ഇന്ത്യയിലെ പൗരന്മാർ രാജ്യത്തോടുള്ള കടമകൾ സ്വയം അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ വളണ്ടിയറില്ലെങ്കിൽ അവർ സ്വയം എന്ത് ചെയ്യും, അത് ചെയ്തുകൊള്ളും എന്നുള്ള വിശ്വാസത്തോടു കൂടിയായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, ഇങ്ങനെ സംഭവം ഉൾപ്പെടുത്താതിരുന്നത്. പക്ഷേ പിന്നീട് 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അന്ന് 10 മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് രാജ്യത്തെ പൗരന്മാർ രാജ്യത്തോട് ചെയ്യേണ്ട കടമകൾ ഏതൊക്കെയാണ് എന്ന് ആയിരുന്നു അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 10 കടമകൾ, അതായത് 42 ഭേദഗതി പ്രകാരം പുതിയൊരു പാർട്ടും കൂടെ എന്ത് ചെയ്തു, ഇന്ത്യ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ് നമ്മൾ 3 ആണ് പറഞ്ഞത്. അതേപോലെ ഇത് 4A എന്ന് പറയുന്ന നാലാമത്തെ പാർട്ടിലേക്ക് എന്ത് ചെയ്തു, 4A എന്ന് പറയുന്ന വേറൊരു പാർട്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 42 ഭേദഗതി പ്രകാരം 1976, അതായത് ആ 76 42 ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്തു, ഇന്ത്യൻ ഭരണഘടനയിലെ പുതിയൊരു പാർട്ട്, അതായത് 4A എന്ത് ചെയ്തു, ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ വകുപ്പ് ആർട്ടിക്കിൾ 51A, അതായത് 51 വകുപ്പ് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പുതിയൊരു വകുപ്പും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്തിരിക്കുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. അതായത് ഇപ്പോൾ 51A കഴിഞ്ഞിട്ട് പിന്നെ എ ബി സി അങ്ങനെ ജെ വരെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ 10 ഡ്യൂട്ടീസ് ആണ് ആദ്യം ഇന്ത്യയുടെ ആദ്യം 1976 ഉൾപ്പെടുത്തിയിരുന്നത്. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം, 2002 86 അമെൻമെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആഡഡ് 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. അതായത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു, 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ത് ചെയ്തു, ഉൾപ്പെടുത്തി. അങ്ങനെ എന്ത് ചെയ്തു, 11 ഇപ്പോൾ നിലവിലെത്രയാണ്, 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്കുള്ളത്. അപ്പം 1976 സരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞപ്പോൾ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ അത് ഏതൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം എ, ടു അബേഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇസ് ഐഡിയൽസ്
ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദി നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ബഹുമാനിപ്പിക്കുക, അതുപോലെ ഐഡിയൽസ്, അതിൻ്റെ ആശയങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ ഭരണഘടന സ്ഥാപനങ്ങളെയും, അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പതാക, അതുപോലെ തന്നെ ദേശീയ ഗാനം, ഇതിനൊക്കെ എന്ത് ചെയ്യുക, ബഹുമാനിക്കുക. ഇതാണ് ഒന്നാമത്തത് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തോട് നമ്മൾ ചെയ്യേണ്ട കടമകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടന ആശയങ്ങൾ, അതിനൊക്കെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. രണ്ടാമത്തത്, ടു ചെറിഷ് ആൻഡ് ഫോളോ ദി നോബിൾ ഐഡിയൽസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് നേതാക്കന്മാരുടെ, ഒരുപാട് ലീഡേഴ്സിൻ്റെ എങ്കിലുമൊക്കെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എങ്കിൽ ദേശീയ സമരങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള നമ്മുടെ വാല്യൂസിന്, ഐഡിയൽസിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഓർക്കണം, അതിനെന്ത് ചെയ്യണം, നമ്മൾ പിൻപറ്റണം. അതാണ് രണ്ടാമത്തത് പറയുന്നത്. മൂന്നാമത്തത്, ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദി സോവറൈൻറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ, അതുപോലെ തന്നെ മൂന്നാമത്തെ പറയുന്നത്, ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദി സോവറൈൻറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ രാജ്യത്തിൻ്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കണം. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും അതുപോലെ തന്നെ പരമാധികാരം ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഉയർത്തിപ്പിടിക്കുക, അപ്ഹോൾഡ്, ഉയർത്തിപ്പിടിക്കണം. അതുപോലെ തന്നെ ടു ഡിഫെൻഡ് ദി കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. അപ്പോൾ തന്നെ രാജ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രാജ്യത്തെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. രാജ്യത്ത് നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. രാജ്യത്തിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, നമ്മളോട് സേവനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പ്രാപ്തരാവണം എന്നുള്ളതാണ് ഡി പറയുന്നത്. ടു ഡിഫെൻഡ് ദി കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്. എന്താ പറയുക, ഒരു വ്യത്യാസവും ഇല്ലാണ്ട് ജാതിയോ മതമോ ഭാഷയോ സംസ്കാരമോ അല്ലെങ്കിൽ പ്രദേശമോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ഒരു കോമൺ ബ്രദർഹുഡ്, ഒരു സാഹോദര്യം എന്ത് ചെയ്യണം, നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അതുപോലെ തന്നെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഈ പറയുന്നത്. എഫ്, ടു വാല്യൂ ആൻഡ് പ്രിസേർവ് ദി റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കമ്പോസിറ്റ് കൾച്ചർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നമ്മുടെ റിച്ച് കൾച്ചറിനെ, ഹെറിറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ സംരക്ഷിക്കുക, അത് തന്നെ അതിൻ്റെ ഒരു മൂല്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇതാണ് എഫ് ആയിട്ട് പറയുന്നത്. ജി, ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ്. നമ്മളെന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ എൻവയോൺമെൻറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അതായത് നമ്മുടെ റിവേഴ്സ്, നദികളുണ്ട്, അതുപോലെ ആനിമൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റ്, ഇതിനൊക്കെ ആ ജീവജാലങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നത്, നശിപ്പിക്കരുത്. അതുപോലെ തന്നെ ടു ഡെവലപ്പ് ദി സയൻറ്റിഫിക് ടെമ്പോ, ഹ്യൂമാനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. അതുപോലെ എട്ടാമത്തത് പറയുന്നത്, ടു ഡെവലപ്പ് ദി സയൻറ്റിഫിക് ടെമ്പോ, ഹ്യൂമാനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. അപ്പോൾ അതായത് നമ്മളിൽ എന്താണ്, ഒരു ശാസ്ത്രീയ ബോധം, ശാസ്ത്രീയ നമ്മുടെ സ്പിരിറ്റ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അതുപോലെ തന്നെ മനുഷ്യത്വം, അതുപോലെ തന്നെ ഒരു അന്വേഷണാത്മകത, അതുപോലെ തന്നെ ഒരു റിഫോം ചെയ്യാൻ, ഒരു പരിഷ്കാരത്തിനൊക്കെയുള്ള ഒരു ഇത് എല്ലാവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവണം. എന്നിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്സോർവ് വയലൻസ്. നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടി, നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ സമരങ്ങളോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പബ്ലിക് പ്രോപ്പർട്ടികളാണെങ്കിൽ പൊതു സ്വത്താണ് നമ്മളെല്ലാവരും നശിപ്പിക്കുക. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അതുപോലെ തന്നെ വയലൻസ് നമ്മൾ എന്ത് ചെയ്യണം, അവസാനം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വയലൻസിലേക്ക് നമ്മളാവരും പോകരുത്. അതുപോലെ തന്നെ അടുത്ത, ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് ദി നാഷൻ കോൺസ്റ്റന്റ്ലി റൈസസ് ടു ഹയർ സ്റ്റാൻഡേർഡ്സ്, ടു ഹയർ ലെവൽസ് ഓഫ് എൻഡവർ ആൻഡ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഓരോ വ്യക്തികളാണെങ്കിലും എങ്കിലും ഇതാണ് ഒരുമിച്ചാണെങ്കിലും എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം, എല്ലാവരും എന്ത് ചെയ്യണം, ഉന്നതിയിൽ എത്തണം. അതായത് അങ്ങനെ മാത്രമേ രാജ്യത്തിന് എന്ത് ചെയ്യുള്ളൂ, രാജ്യത്തിൻ്റെ നേട്ടം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം, എല്ലാവരും വ്യക്തികളാണെങ്കിലും അല്ലെങ്കിൽ ഇത് കളക്റ്റീവ് ആകുമ്പോൾ ഒരുമിച്ചാണെങ്കിലൊക്കെ എന്ത് ചെയ്യണം, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്യണം, എല്ലാവരും ശ്രമിക്കണം. അതുപോലെ തന്നെ അവസാനത്തത് പറയുന്നത്, ഹു ഈസ് എ പാരൻറ്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഈസ് ചൈൽഡ് വാർഡ് ഈസ് ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years. 11th അവസാനത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറയുന്നത്, ഞാൻ പറഞ്ഞു 2002
പിന്നീട് ആഡ് ചെയ്തതാണ്. അതായത് വിദ്യാഭ്യാസം അവകാശമായി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നു, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റാക്കിയൊക്കെ മാറ്റിയപ്പോഴാണ് ഇങ്ങനൊരു എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പാരൻസിനോട് പറയാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ വയസ്സ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധിതവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന് പാരൻസിനോട് ഉപദേശിക്കുന്നതാണെങ്കിൽ, പാരൻസിനോട് അവരുടെ കടമ ഓർമ്മിപ്പിക്കുന്നതാണ് 11-ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. നമുക്കറിയാം വിദ്യാഭ്യാസം ഇന്ന്, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്താണ്, അവകാശമാണ്, അത് നിർബന്ധിതവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തിരിക്കുന്നത്, 11-ാമത്തെ ഈ വകുപ്പ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയാനുള്ളത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിലാണ് എടുത്തത് എന്നറിയോ നിങ്ങൾക്ക്? USSR, അതായത് പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഈ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വേർ ഇൻസേർട്ടഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്, ഏത് പാർട്ടിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. പാർട്ട് 3, പാർട്ട് 3A, പാർട്ട് 4, പാർട്ട് 4A, ഇതിൽ ഏത് ഭാഗത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതാണ് പാർട്ട് 4A, Article 51A, അതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ആൻസർ ഡി, പാർട്ട് 4A. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ ഡിഡ് ദി 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി വാസ് ആഡഡ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 11-ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ പഠിച്ചു 1976 ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ കൊണ്ടുവരുമ്പോൾ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ 11-ാമത്തെ ഡ്യൂട്ടി പിന്നീട് ആഡ് ചെയ്തതാണ്, അത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ്, 2000, 2001, 2002, 2003. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഏത് വർഷമാണ് ആൻസർ, 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 11-ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായിട്ട് ഡ്യൂട്ടീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാവരും നോക്കുക, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. LPSA, UPSA, KTET, LDC, LGS, പോലീസ് കോൺസ്റ്റബിൾ, മറ്റ് PSC ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി PSC മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം, 9895509280. ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്.